നമസ്കാരം. സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വൈറസുകൾ നമ്മെ ഭരിക്കുന്ന കാലഘട്ടം. ഒട്ടനവധി രോഗങ്ങൾ ഇപ്പോൾ ലോകം തന്നെ കൊറോണ വൈറസിന്റെ പിടിയിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല. രണ്ടാം തരംഗം കഴിഞ്ഞ് മൂന്നാം തരംഗത്തിന്റെ ഒരു തുടക്കമാണ് ഭാരതത്തിൽ കോവിഡ് എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിനിടയിൽ ഒട്ടനവധി നമുക്ക് അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടനവധി വൈറസുകൾ പിന്നെയും വരുന്നുണ്ട്. കേരളത്തിൽ തന്നെ സിക്ക വൈറസ് ഇപ്പോൾ മറ്റൊരു ഭീതി ജനിപ്പിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ അറിയാതെ പോകുന്ന ഇൻഡിവിജ്വലായിട്ട് ആളുകൾക്ക് ബാധിക്കുന്ന ഒട്ടനവധി അസുഖങ്ങൾ വേറെയും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഒരു ഇത് ബാധിച്ച ഒരു വ്യക്തിയെ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ മരണത്തിൻ്റെ വക്കോളമെത്തി ഒരു പുനർജന്മത്തിലെത്തി രണ്ടാം ജന്മത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ചെങ്ങന്നൂർ സ്വദേശിയായ അർച്ചന നായർ. അർച്ചന നായരോട് വളരെ അപൂർവമായ ഒരു രോഗത്തിന് അടിമയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനകം. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി അതിൽ നിന്നും ജീവിതത്തിൻ്റെ പടിവാതിലിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ശരിക്കും അർച്ചനയുടെ ജീവിതം ഒരു സന്ദേശം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാര്യം ഒട്ടനവധി പേർക്ക് കണ്ടുപഠിക്കാൻ ഒരു പാഠം ഈ അർച്ചനയുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ രോഗവിവരത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതിൻ്റെ അതിജീവനം, ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അർച്ചനയോട് തന്നെ ചോദിച്ചറിയാം. അർച്ചന, വളരെയധികം സന്തോഷം. കാര്യം കേട്ടറിഞ്ഞ കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ മരണത്തിൻ്റെ വക്കോളം ചെന്നിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഊർജ്ജസ്വലമായി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ, നമ്മളധികം കേട്ടുകേൾവിയില്ലാത്തൊരു രോഗമാണ് ഈ പറഞ്ഞതുപോലെ, എന്താണ് ഈ രോഗം, ഈ രോഗം എങ്ങനെയാണ് അർച്ചനയിലേക്ക് എത്തിയത്? ആദ്യം തന്നെ ഈ ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന ഞാൻ കുറേ മരുന്നുകളുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മൈസ്തീനിയ ഗ്രാവിസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ തന്നെ ശത്രുവായി, നമ്മുടെ ബോഡിയെ ഫോറിൻ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സും മസിൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. ബേസിക്കലി മസിൽ വീക്ക്നെസ് ആണ്. ഇതൊരു ലാറ്റിൻ നെയിമാണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം വരാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അൺനോൺ ആണ്. ഒരു അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇത് ഡബിൾ വിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ മൈസ്തീനിയ എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഒക്യുലർ മൈസ്തീനിയ ഉണ്ട്, ഒന്ന് ജനറിക് മൈസ്തീനിയ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒക്യുലറിൽ സ്റ്റാർട്ട് ചെയ്തു, അത് പിന്നീടൊരു വേഴ്സൺ സിറ്റുവേഷനായി ക്രൈസിസിലോട്ട് പോയി. അപ്പോൾ മൈസ്തീനിയ ക്രൈസിസ് എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് ആണ്. കാരണം അവിടെ നമ്മുടെ ബോഡിയുടെ ഓക്സിജൻ ലെവൽ കുറയും, നമുക്ക് ബ്രീത്തിങ് എഫക്റ്റ് ആകും, റെസ്പിറേറ്ററി ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തീരെ നമുക്കൊരു റിക്കവറി കുറച്ച് ബുദ്ധിമുട്ടാണ്, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസിൽ രണ്ട് പ്രാവശ്യം പോയി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ന്യൂമോണിയ എഫക്റ്റ് പിടിച്ചിട്ട്, അതായത് ഈ കഴിഞ്ഞ മാർച്ചിൽ ന്യൂമോണിയ പിടിച്ച് റൈറ്റ് ലങ്സ് ഇപ്പോഴും കൊളാപ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഓൾമോസ്റ്റ് രണ്ട് പ്രാവശ്യം മരണത്തെ ഫേസ് ടു ഫേസ് കണ്ടിട്ട് തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഒരു ദിവസം ഒരു 25-30 മരുന്നുകളുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമായതുകൊണ്ട് ചെറിയൊരു സിംപ്റ്റം കണ്ടാൽ പോലും ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആളുകൾ. അപ്പോൾ ശരിക്കും ഈ ഒരു രോഗം ഇപ്പോൾ ചോദിക്കാമെന്ന് പോലും പറഞ്ഞുകൂടാ, ഈ ഒരു രോഗം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ആദ്യം മനസ്സിൽ തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ വന്നത് മകളുടെ മുഖമാണ്. കാരണം എന്താ ചെയ്യേണ്ടത്, ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ഒബ്വിയസ്ലി നമ്മൾ ഡബിൾ വിഷൻ എന്ന് പറയുമ്പം കണ്ണിൻ്റെ ഡോക്ടറെ കാണാൻ പോകുന്നു, കാണുന്നു, അവർ പറയുന്ന ന്യൂറോയെ കാണണം. സോ ഇൻ ലൈക്ക് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നു ഇത് മൂന്ന് പോസിബിലിറ്റിയാണ് അവർ പറയുന്നത്. ഒന്ന് ട്യൂമർ ആവാം, അന്യൂറിസം ആവാം, അല്ലെങ്കിൽ വേറെ പല കോംപ്ലിക്കേഷൻസും ആവാം. അപ്പോൾ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതം തകിടം മറിയുന്നു എന്നറിയുമ്പോഴത്തേക്ക് വെൻ ഐ ലുക്ക് ബാക്ക് എന്താ, ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, തീരാന് മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു തോട്ടാണ് വന്നത്. ബട്ട് ദെൻ അഗെയിൻ ഐ ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഓക്കെ ഇത് സംഭവിച്ചു, ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു തോന്നലാണ് സത്യം പറഞ്ഞാൽ. ആദ്യം ബ്ലാങ്ക് ഔട്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ പോയി. ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അപ്സൈഡ് ഡൗൺ ആയി. ശരിക്കും പറഞ്ഞു, ഇപ്പോൾ ബ്ലാങ്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തിരിച്ച് ഈ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ ഒട്ടനവധി പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അല്ല, പറ്റില്ല. കാര്യം നമ്മൾ ടോട്ടലി കൊളാപ്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ബാക്ക് സപ്പോർട്ട് തരുന്ന ഒത്തിരി ഘടകങ്ങളുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലി, ദെൻ ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇവിടെ നിന്നെല്ലാം കിട്ടിയേ പറ്റൂ. ആ ഒരു ഫീൽഡിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സി, ഇപ്പം ഇതിനേറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തനിച്ചല്ല എന്നുള്ളൊരു തോന്നലാണ്. അതിനേറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത്, ഇപ്പം ഏതൊരു പേഷ്യൻറ്റിനാണെങ്കിലും ആ ഒരു പേഷ്യൻറ്റ് അനുഭവിക്കുന്ന ഒക്കെ അവർക്ക് രോഗിയാണ്. പക്ഷേ അവർ കൂടെ നിൽക്കുന്ന ആൾ കടന്നു പോകുന്ന ഒരു പാത്ത് ഞാൻ കണ്ടത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ്. കാരണം പുള്ളിക്കാരന് കൂടെ നിന്നു ആ നിമിഷം മുതൽ ഇപ്പം വരെ
എല്ലാ കാര്യത്തിനാണെങ്കിലും എനിക്ക് ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത ജസ്റ്റ് പരിചയം മാത്രം ഒരു മെഷീൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് സംസാരിച്ചിരുന്ന ആൾക്കാർ പോലും വിളിച്ച് അവർ കൂടെ സപ്പോർട്ട് ചെയ്തു, കൂടെ വർക്ക് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തു, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തി. അപ്പം അതൊക്കെ നമുക്ക് ചുറ്റിനും കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ജീവിതത്തിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം അത് തരുന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മളെ ജീവിതത്തിലോട്ട് എന്നെ എൻ്റെ പേഴ്സണലായിട്ട് എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ മിസ്റ്റർ സഞ്ജീവ് ഹസ്ബൻഡ്, ശരിക്കും ഇത് താങ്കൾ ഈ ഇത് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു മാതൃകയാണ് അർച്ചനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അർച്ചന ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഊർജ്ജസ്വലയായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം താങ്കളാണെന്നും പലരും പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ഘട്ടം കടന്നുപോയത്? കാര്യം ഒട്ടനവധി എക്സാമ്പിൾസ് നമുക്കുണ്ട്. ഈ മാറാരോഗങ്ങളൊക്കെ വരുമ്പോൾ ഇന്നത്തെ തലമുറ നമ്മൾ പല വാർത്തകളിലും മറ്റും കാണുന്നതാണ്. പലരുടെയും ദാമ്പത്യ ജീവിതം പോലും അവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകുന്ന കഥകളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മാറി നിന്നുകൊണ്ട് ശരിക്കും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു ഉദാത്ത മാതൃകയായി താങ്കൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഘട്ടം കടന്നു കയറിയത്? ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമുക്ക് ഇൻഫർമേഷൻസ് ഇല്ലായിരുന്നു. ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആരുടെ വഴി നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജനറലി ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഓൺലൈനിൽ കുറേ സെർച്ച് ചെയ്തും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ നോക്കി. നമ്മൾ പല പേഷ്യൻസുമായിട്ട് നമ്മൾ ആദ്യം ഇൻട്രാക്ട് ചെയ്തു. കാരണം ഈ ഒരു അസുഖം നമ്മുടെ വായിൽ തന്നെ വരുന്നില്ലായിരുന്നു, ഈ എന്താണ് ഇതിനെ വിളിക്കേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ കുറേ റിസർച്ചും കുറേ പേഷ്യൻസുമായിട്ട് നമ്മൾ കൺസൾട്ടും ചെയ്ത് നമ്മൾ സംസാരിച്ചു. ഈ അസുഖത്തിൻ്റെ പല വെർഷനിലുള്ള ഈ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്ന് വെച്ചാൽ ഒരു ഒരു ഇതിൽ നിന്നൊക്കെ പ്രത്യേകത ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ പ്രോഗ്രസീവ് മൈസ്തീനിയ എന്ന് പറയുന്നത്, അതായത് ഏത് സമയവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും നമ്മൾ ഉറക്കമൊഴിച്ച് നിന്നിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മരുന്നുകൾക്കാണെങ്കിലും ഈ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് നേരിടുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തന്നെ നമുക്ക് കുറേ സമയമെടുത്തു, ഇതിനെ മനസ്സിലാക്കാനും ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടാനും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ മാറ്റി. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലോട്ട് തന്നെയായിരുന്നു നമ്മൾ ഇനി മുന്നോട്ട്, ഇതാണ് ഇനി ന്യൂ നോർമൽ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് ആ രീതിയിൽ ഈ ഒരു അസുഖത്തിനെ നേരിട്ടുകൊണ്ടിരുന്നതും. പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം പുള്ളിക്കാരി ക്രൈസിസിലോട്ട് പോയപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എവിടെയോ എന്തൊക്കെയോ തെറ്റ് വന്നിട്ടുണ്ട്. കാരണം ഡോക്ടറാണെങ്കിൽ തന്നെ ഡോക്ടറിൻ്റെ പരമാവധി ഡോക്ടറും ട്രൈ ചെയ്യുന്നുണ്ട് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. കാരണം ഇതിന് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിന് പൂർണ്ണമായിട്ടൊരു ക്യൂർ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തത് ഇനി നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സപ്പോർട്ടും അവരും അവരെ പറ്റിയിട്ടും ഇതൊരു അവയർനെസ് കൊടുക്കണം. ഈ ഒരു അസുഖം എന്താണ്, ഇതിന് ഈ ഒരു രോഗി അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, രോഗിക്ക് ആവശ്യമുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം, അതൊക്കെയായിരുന്നു ഇതിന് മെയിൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആണെങ്കിലും നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഒരുപാട് പേഷ്യൻസ് നമ്മൾ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് ഇവർക്കൊക്കെ ഒരു ഒരു മേജർ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ഈ അസുഖത്തിനെ നേരിടാനുള്ള സപ്പോർട്ട് കിട്ടുന്നത് ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയോടെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ അസുഖം നേരിടുന്ന ആൾക്കാർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അത് ഏത് രീതിയിലാവാം, അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ഹോസ്പിറ്റലാവാം, ഡോക്ടറാവാം, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടാവാം. കാരണം ഇതൊക്കെയാണല്ലോ ഒരു ഫാമിലീനെ താളം തെറ്റിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് ആ പേഷ്യൻറ്റിന് മാത്രമല്ല അവരുടെ ഫാമിലിക്കും അത് നല്ലൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും ആ ഒരു അസുഖത്തിനെ ഒന്ന് നേരിട്ട് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇത് അപ്പോൾ ഈ 2021 ജൂലൈ ആയിരിക്കുന്നു ഈ ഒരു വർഷം നൽകിയ ഒരു അനുഭവ പാഠമുണ്ട്. അത് വച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം, ഏത് നിമിഷവും അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ കാര്യം. അപ്പോൾ എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്? കാര്യം ഒരു പെട്ടെന്നൊരു ക്രൈസിസിലായിക്കഴിഞ്ഞാൽ നമ്മൾ പലരും ഈ ആദ്യം പറഞ്ഞ പോലെ ഈ മെൻ്റലി ഡൗൺ ആവുന്നതാണ് അവരെ വലിയ എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ ഫിനാൻഷ്യലി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്ത് നിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മെൻ്റൽ സ്ട്രെങ്ത് ആണ്. അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഓവർകം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റം എന്താണ്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫ് സ്റ്റൈലിന് അങ്ങനെ ഇപ്പം മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈസ്ലി ജൂലൈ 18
2020 ഞാൻ ക്രൈസിസിൽ പോയത്. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ക്രൈസിസിൽ പോയി. അത് ഇമ്യൂണോ ഗ്ലോബലിൻ വന്നിട്ട് ഇഞ്ചക്ഷൻ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ജേർണി എന്ന് പറയുന്നത് കുറച്ചധികം, അതായത് നമ്മൾക്കൊരു സെൽഫ് റിയലൈസേഷനും കൂടിയാണ്. കാരണം ജീവിച്ചിട്ട് മരിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നൽ കൂടെ വന്നൊരു സമയമാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം മരണത്തിൻ്റെ വക്കീലെത്തി തിരിച്ചു വന്നപ്പം ഇനി ജീവിക്കുകയാണെങ്കിൽ അതൊരു മെസ്സേജ് ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇതുപോലെ ഇതേ എന്താ പറയുക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരും, ഇങ്ങനത്തെ പല അസുഖങ്ങളുണ്ടാകും പലതരത്തിലുള്ള. ഇപ്പം ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നോട് സംസാരിച്ച പലരും പറഞ്ഞത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, ഹസ്ബൻഡ് ഇട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ വൈഫ് ഇട്ടിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. അറ്റ് ദ സെയിം ടൈം ഹാപ്പിയാണ്, കാരണം എനിക്കിങ്ങനെ ഒരു ഫാമിലി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു വിഷമം കൂടിയാണ്, അവർക്കിങ്ങനെ കിട്ടുന്നില്ലല്ലോ. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇതേപോലുള്ള പല അസുഖങ്ങളുണ്ടാവും, പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഉണ്ടാവാം. അവർക്കൊക്കെ വേണ്ടത് ഒരു ഇമോഷണൽ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് വേണ്ടത് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ കൊടുക്കാം, നമ്മൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി. അപ്പം ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്താണ് ഈ അസുഖം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ വന്നുപോയി, അപ്പോൾ വന്നുപോയി അവരെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു ഒരു അവയർനെസ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. കാരണം ഞാൻ സംസാരിച്ചിട്ട് പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നൊരവസ്ഥയിൽ ഇപ്പം നമ്മളിത് അറിയിക്കണം ആൾക്കാർക്ക്, ഇങ്ങനെയൊക്കെയുണ്ട്, ഇതൊക്കെ ഒരു സ്ട്രോക്കിൻ്റെ ഒരു സിംറ്റംസ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ബോഡിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി ഒന്ന് അതിനെ ഒന്ന് 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 വാച്ച് ഔട്ട് ചെയ്യുക, വാച്ച് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം. പിന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് അല്ല എങ്കിൽ പോലും കോൺഷ്യസ് ആയിട്ടിരിക്കുക ഒരു രീതിയിലും. എന്താ പറയുക, നമ്മൾ വീണ്ടും ഇതിനെ തിരിച്ച് ലൈഫിലോട്ട്, ഇതൊരു വില്ലനാണ്, അപ്പോൾ ആ വില്ലനെ തിരിച്ച് വീട്ടിൽ നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ച് കൊണ്ടുവരാതിരിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇപ്പോൾ അർച്ചന പറഞ്ഞത് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയുടെ എൻനോട്ടായിട്ട് എനിക്കും പറയാനുള്ളത്. കാര്യം രോഗങ്ങൾ ഏത് സമയത്ത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം. അതിനെ ഓവർകം ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവണം, നമ്മുടെ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രോഗത്തെയും അതിജീവിക്കാനാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അർച്ചന പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമായി. തത്വമായി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഹോട്ട്ലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.